സനാനായ സമുദായത്തിലെ വിവാഹാചാരങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് ബിഷപ്പ് കുന്നശ്ശേരി ഒന്ന് വിശദീകരിക്കാമോ? യഹൂദ ആചാരങ്ങളുടെയും ആര്യ ദ്രാവിഡ അനുഷ്ഠാനങ്ങളുടെയും സമ്മിക്കായ ഒരു സമ്മേളനമാണ് സനാനായ സമുദായത്തിന്റെ വിവാഹ ചടങ്ങുകളിൽ തെളിഞ്ഞു കാണുക. വരന്റെ പിതാവും അമ്മാവനും കൂടി വധുവിന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് പെണ്ണിനെ കണ്ടവരെല്ലാരും ചൊല്ലുന്നു ഉലകീലിവ കൊത്തോരില്ല. നല്ലൊരു നേരം മണർക്കോലം കുക്കാറെ നന്നായി വേണമേ തന്ന് പുരോഹിതന്റെ സാന്നിധ്യത്തിൽ വധുവിന്റെ വീട്ടിൽ വെച്ച് വധുവരന്മാരുടെ പിതൃ സഹോദരന്മാർ അന്യനെ കൈപിടിച്ച് വിവാഹ നിശ്ചയം നടത്തുന്നു. കളയാശാൻ അനുഗ്രഹിക്കും തന്റെ ശിഷ്യന് നന്ന് നിറഞ്ഞ ഒരു ഭാവിക്ക് വേണ്ടി. വധുവിന്റെ പിതൃ സഹോദരൻ വരന്റെ പിതൃ സഹോദരന് വിവാഹ നിശ്ചയത്തിലുള്ള സ്ത്രീധന തുക നൽകുന്നു. മാറാനി ചോ പദവിയിലെ മണർകോല പുതുമകാൻമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളവരും അപ്പനോടു അമ്മാവന്മാരയലാരും ബന്ധുക്കളും തോറാന ധനത്തെയൊത്തു വേഗം മാളോരോട് ചോദിക്കുന്നു ഭംഗിയോടെ നിറത്തോടൊത്തിരിക്കും നേരം പാടിക്കളി പാവാടയും അന്തം ചാർത്തി നീരുമാടി. വിവാഹത്തിന്റെ തലേരാത്രി അന്തം ചാർത്തൽ എന്ന ചടങ്ങ് വരന്റെ ഗ്രഹത്തിൽ വെച്ച് നടക്കുന്നു. വിവാഹത്തിന്റെ തലേരാത്രി മൈലാഞ്ചി എണ്ണിക്കൽ ഇച്ഛാപ്പാട് കൊടുക്കൽ എന്നീ ചടങ്ങുകൾ വധുഗ്രഹത്തിൽ വെച്ച് നടക്കും. പച്ചമേനി മൈലാഞ്ചി ഇട്ടുകൈകൾ ചുപ്പവർക്ക് കുരുന്നു പിള്ളർ വരുന്നയാണ്ടിൽ അതിമുതിർന്നേ വഴക്കമല്ല. മൈലാഞ്ചി പൊരുളുടെയ മൈലാഞ്ചി മൈലാഞ്ചി ഇന്നു ഞങ്ങളുടെ മൈലാഞ്ചി കരുൾ തരിക നായകനെ അമ്മയും തൻ തോഴിമാരും കന്നിതന്റെ തോഴിമാരും ഉറ്റുനല്ല ബന്ധുക്കളും മറ്റുടയോരെല്ലാരും അൻപിനോടെ പൂശിയോർക്ക് ഗുണമുടയ മൈലാഞ്ചി പുതിയ മംഗ കുരുന്നുകൾക്ക് വിരലിടയിൽ മൈലാഞ്ചി മൈലാഞ്ചി വരവ് കാൺമാൻ വരവിനോ തോഴിമാരെ കനകപഞ്ചരം മുരൾ പഞ്ചരം പാൻമിനടോ തോഴിമാരെ മുരചുമർദ്ദനം തകിലുവാദ്യവും കേൾപ്പിനേടോ തോഴിമാരെ മരരകത്തൊടു കുരവയുത്തരം കേൾപ്പിനടോ തോഴിമാരെ ആദമങ്ങോ മയങ്ങി വീണു ഭാര്യ തന്റെ കൈപിടിച്ചു മൈലാഞ്ചി മണം കേട്ടു മയങ്ങി വീണോ മണവാളൻ മൈലാഞ്ചി മണം കേട്ടു മയങ്ങി വീണോ മണവാട്ടി കുരുന്നു പിള്ള കരുതരിക ഈശോനായൻ തമ്പുരാനെ ഇച്ഛാപ്പാട് കൊടുക്കട്ടെ.
പൊന്നും നോക്കിത്തരം കണ്ടവാറേ മാതാപിതാക്കളുടെയും കാരണവന്മാരുടെയും അനുഗ്രഹാശിസുകൾ വാങ്ങി വധുവരന്മാർ പരിപാവനമായ വിവാഹവേദിയിലേക്ക്. അവൻ കൂടെയുണ്ട് വന്നും കാണില്ല കാലത്തു നിങ്ങൾ അവിടച്ചെന്ന് കനകം പാതിഞ്ഞോരു പള്ളിത്തണ്ട് കോട്ടത്തോടെ ചെന്നു കോട്ട പോക്ക് മുന്നം മലങ്കര കൊടിയരുമതിനാലെ തമ്മൻ കീനാനെന്ന ദേഹം മുതിർന്നവാറെ മെയ്യ രാജ മക്കളെ നൻപതും കൂടി പോകുന്നത് ോനെ കണ്ടു പരിശാധികമായി പൊന്നും പവിഴം മുത്തും വെച്ചു രാജം കൊണ്ടാറേ മെയ്യെ വന്നു കൊഴുതു തീർന്നു മുതിർന്നു കാര്യം കണ്ടാറേ കൊടുത്താർ പദവികൾ പഞ്ചമേളം പതിനെട്ടും കൊമ്പും കൊള്ളലാലാവട്ടം ശംഖും വിധാനം മണവാളൻ തന്നോടെ തൊഴിയും അൻപോടെ നല്ല സമയങ്ങൾ പൂണ്ടാറേ ആ
പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തി. വിവാഹനെന്ന കൂദാശിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ജീവിതാവസാനം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരേ കാഫായിൽ നിന്ന് വീഞ്ഞുകുടിച്ച് താലി കെട്ടി മന്ത്രകൂടി നൽകി പുരോഹിതന്റെ അനുഗ്രഹാശിസുകൾ സ്വീകരിച്ച് കിരീടമണിയുന്ന നവദമ്പതികൾ വിജയമകുടമണിഞ്ഞ സഭയോട് സദൃശരാണ്. നാടുവാഴിയിൽ നിന്നും സ്നായിപ്പമ്മിന് ലഭിച്ച ചെപ്പേടിലെ പദവികളനുസരിച്ച് വധൂവരന്മാർ ആനപ്പുറത്ത് മുട്ടുപുട കീഴിലിരുന്ന് കൊമ്പും കുഴലാലവട്ടം ശംഖും പഞ്ചമേളം 18 നല്ല അലങ്കാരത്തോടും ആർഭാടത്തോടും കൂടി വരന്റെ വീട്ടിലേക്ക്. Thank you.
വരന്റെ അമ്മ അവരുടെ നെറ്റിയിൽ നെല്ലും നീരും വയ്ക്കുന്നു. കുരുത്തുകൊല കൊണ്ടുള്ള കുരിശടയാളം കോലുവിളക്കിന്റെ പ്രകാശത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായി. വധൂവരന്മാരെ മണർക്കോലത്തിൽ ഇരുത്തിയ ശേഷം വധുവിന്റെ അമ്മ അവരുടെ ശിരസിൽ കുരിശാകൃതിയിൽ കൈവച്ച് വാഴ്വു പിടിക്കുന്നു. അച്ചതഴുകൽ ചടങ്ങുകൾ, അച്ഛൻ കച്ച, അമ്മച്ച, അമ്മൂമ്മ കച്ച തുടങ്ങിയവ. തങ്ങളിൽ തങ്ങളിൽ അമ്പോടെ തഴുകുന്നു മാർവത്തു കണ്ണു നേർമാർവം. ൾ
വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞു. നാലാംകുളി, അടച്ചുപുറ, ഇല്ലപ്പണം നൽകൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം വധുവരന്മാർ മാതാപിതാക്കളോട് സ്ഥിതി ചൊല്ലി വധുവിന്റെ വീട്ടിലേക്ക് മടങ്ങി. ഏഴ് ദിവസങ്ങൾ നിറഞ്ഞു നിന്ന ഞാനായ ക്രൈസ്തവരുടെ വിവാഹ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുന്നു. ഒരു ചടങ്ങിന്റെ അവസാനം ഒരു വഴിത്താരയുടെ തുടക്കം.